യേശുദാസെന്ന ഗായകന്റെ വളർച്ചയ്ക്ക് നിശബ്ദ സാക്ഷിയായിരുന്നു വയലാർ രാമവർമ്മയുടെ ഭാര്യ ഭാരതി തമ്പുരാട്ടി. ഒരിക്കലും മരിക്കാത്ത വയലാറിന്റെ ഗാനങ്ങൾക്ക് പൂർണ്ണത സമ്മാനിച്ച ഗാനഗന്ധർവന് ഭാരതി തമ്പുരാട്ടി ആശംസകൾ നേരുന്നു. വയലാറിലെ രാഘവപറമ്പ് കോവിലകത്തേക്ക് രാമവർമ്മയ്ക്കൊപ്പം ആദ്യമായി യേശുദാസ് കടന്നു വന്നത് ഭാരതി തമ്പുരാട്ടി ഇന്നലെ എന്നതുപോലെ ഓർമ്മിക്കുന്നു. രാമവർമ്മ രചിച്ച് യേശുദാസ് പാടിയ ഒരു ഗാനം അന്ന് വയലാറിന്റെ അമ്മയ്ക്ക് മുന്നിൽ ദാസ് ഒരിക്കൽ കൂടി പാടി. പിന്നീട് നിഴലെന്ന പോലെ വയലാറിനൊപ്പം നടന്ന ചെറുപ്പക്കാരൻ പ്രശസ്തിയുടെ ഓരോ പടവ് കയറുമ്പോഴും രാഘവപറമ്പ് കോവിലകത്തുള്ളവരും ഏറെ സന്തോഷിച്ചു. എന്നാൽ രാമവർമ്മയുടെ മരണത്തിന് ശേഷം യേശുദാസ് ഒരു അകൽച്ച പാലിച്ചത് ഇവർക്ക് വേദനയായി. ഒടുവിൽ 17 വർഷങ്ങൾക്ക് ശേഷമാണ് യേശുദാസ് വീണ്ടും കോവിലകത്തെത്തുന്നത്. 17 വർഷമായിട്ട് ആ ഫോട്ടോ കണ്ട് ഉള്ളി അവിടെ ഇരുന്നോണ്ട് അങ്ങ് വിഷമിച്ച് വല്ലതും പറയാനൊക്കെയോ. അപ്പൊ ഈ കുഞ്ഞുണ്ടേ ഇവളുടെ മൂത്ത മോളിപ്പൊ കണ്ടില്ലേ, അവളെ പണ്ട് കൊച്ചിലെ വരുമ്പോ പറയേ, മാമൻ എന്ത് തരണം കുഞ്ഞിനെ എന്നുവെച്ചാ അവള് പറയും വീണ, എനിക്കൊരു വീണ വേണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിനെ മടി, ഞാൻ പറഞ്ഞു ഇതേ പിന്നെ കുഞ്ഞിനെ വീണ കൊടുക്കാന്ന് പറഞ്ഞ പുള്ളി അതുകൊണ്ട് കുഞ്ഞിത്രയായി, ഇത്രയും വീണ മേടിച്ചു കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. യേശുദാസ് വയലാറിന് ദാസപ്പനായിരുന്നു. ആ ആത്മബന്ധം ഇന്നും രാമവർമ്മയുടെ കുടുംബാംഗങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. സംഗീത ലോകത്ത് യേശുദാസ് 50 വർഷം പൂർത്തിയാക്കുമ്പോൾ ഭാരതി തമ്പുരാട്ടിക്ക് പറയാൻ ഇത്രമാത്രം. എനിക്കതുകൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട്. എന്റെ കുടുംബത്തിന്റെ ആശംസ മുഴുവൻ.